പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ കൊച്ചു കൂട്ടുകാരെ, മാതാപിതാക്കളെ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈ സ്വാതന്ത്ര്യദിന ആശംസകളും പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആശംസകളും ഒരുമിച്ച് നേരുകയാണ്. ഒരു ചെറിയ കഥ അച്ഛൻ പങ്കുവയ്ക്കാം. കുട്ടപ്പൻ്റെ പട്ടം. എന്താണ് പട്ടം? പേപ്പർ കൊണ്ട് ഇങ്ങനെ ത്രികോണാകൃതിയിൽ ഉണ്ടാക്കി നൂല് പിടിപ്പിച്ച് കാറ്റത്തിങ്ങനെ പറപ്പിക്കില്ലേ? അതെ, പണ്ടൊക്കെ ഓണത്തിനും ഈ വെക്കേഷനുമൊക്കെ ഈ പട്ടം പറപ്പിക്കൽ മത്സരമൊക്കെ ഉണ്ടാവും. എന്തു രസമായിരുന്നു. പാടത്തൊക്കെ പോയിട്ട് നല്ലോണം ഇങ്ങനെ, ഇപ്പോൾ പാടമൊന്നും ഇല്ലല്ലോ പറപ്പിക്കാൻ. ബീച്ചിലൊക്കെ ചിലപ്പോൾ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ ഒരു പട്ടത്തെക്കുറിച്ചാണ് അച്ഛൻ പറയുന്നത്, കുട്ടപ്പൻ്റെ പട്ടം. കുട്ടപ്പനും അപ്പൻ തങ്കപ്പനും കൂടി പട്ടം പറപ്പിക്കുവാൻ പാടത്തേക്ക് പോയി. പാടത്ത് ഈ തങ്കപ്പൻ എന്ന് പറഞ്ഞ അപ്പൻ പട്ടം പറപ്പിക്കുവാൻ തുടങ്ങി. കയ്യിൽ ഉരുണ്ട നൂലുണ്ട്. നൂല് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ കാറ്റത്ത് ഇങ്ങനെ പട്ടം പറന്നുകൊണ്ടിരിക്കുന്നു. ചുറ്റും പട്ടം പറപ്പിക്കുന്നവരുണ്ട്. നമ്മുടെ കുട്ടപ്പന് വലിയ സന്തോഷമായി. എൻ്റെ പട്ടം പറന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പനോട് പറഞ്ഞു, നൂല് വിട്ടുകൊണ്ടിരിക്കുകയും പട്ടം ഇങ്ങനെ ഉയരട്ടെ ഉയരട്ടെ ഉയരട്ടെ. പട്ടം ഉയർന്നപ്പോൾ കുട്ടപ്പൻ കൈകുട്ടി ചിരിച്ചു. പട്ടം ഉയർന്നപ്പോൾ കുട്ടൻ പാട്ടുപാടി ചിരിച്ചു. പട്ടം ഉയർന്നപ്പോൾ കുട്ടപ്പൻ ആഹ്ലാദിച്ചു. പട്ടം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുട്ടപ്പന് വലിയ സന്തോഷമായി. അവൻ തുള്ളിച്ചാടി. അവസാനം അപ്പനോട് പറഞ്ഞു. കുട്ടപ്പൻ പറഞ്ഞു, അപ്പാ അപ്പാ ഈ പട്ടം ഞാനൊന്ന് പറപ്പിക്കട്ടെ. അപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ നീ പറപ്പിച്ച അപകടമുണ്ടാവും, അതുകൊണ്ട് അപ്പൻ തന്നെ പറപ്പിക്കുക. കുട്ടവൻ പറഞ്ഞു, പറ്റൂല, എനിക്ക് വേണം പറപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധപൂർവം അപ്പൻ്റെ കയ്യിൽ നൂല് വാങ്ങിച്ച് ഈ കുട്ടപ്പൻ പറപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പട്ടം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം കാറ്റിങ്ങനെ ആഞ്ഞു വീശിയപ്പോൾ ഈ നൂല് കുട്ടപ്പൻ്റെ കയ്യിൽ നിന്നും ഇതാ വഴുതിപ്പോയി. കുട്ടപ്പനാകെ സങ്കടമായി. കുട്ടപ്പൻ കരയാൻ തുടങ്ങി. ഉടനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പട്ടം ഇതാ ഒരു ചെളിക്കുണ്ടിൽ വന്ന് വീണു. അപ്പൻ കുട്ടപ്പനോട് പറഞ്ഞു, കുട്ടപ്പ മോനെ, ഈ പട്ടത്തിൻ്റെ നൂല് അപ്പൻ പിടിച്ചതുകൊണ്ടാണ് ഇത് നിയന്ത്രിക്കാൻ സാധിച്ചത്. ഇത് നിയന്ത്രിക്കാൻ സാധിക്കാത്ത നിന്റെ കയ്യിൽ തന്നപ്പോഴാണ് അത് വിട്ടുപോയത്. അത് വലിയ കഷ്ടമായി, നിനക്ക് നഷ്ടമായി. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെയും, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഇങ്ങനെ വിട്ടുകൊടുക്കലല്ല. ചിലതിനോട് യെസ് എന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യം, ചിലതിനോട് നോ എന്ന് പറയുന്നതും സ്വാതന്ത്ര്യമാണ്. അതെ, പ്രത്യേകിച്ച് കുട്ടികൾ, മാതാപിതാക്കളും ഗുരുജനങ്ങളും സഹോദരി സഹോദരങ്ങളും പറയുന്നതിനോട്, നന്മയ്ക്കായിട്ട് പറയുന്നതിനോട് യെസ് എന്ന് പറയണം. തിന്മയാണെങ്കിൽ ഒരു നോ എന്ന് പറയും. അതനുസരിക്കണം. ചിലപ്പോൾ നേരെ തിരിച്ചു വരാറുണ്ട്. യെസ് എന്ന് പറഞ്ഞിടത്ത് ചിലപ്പോൾ പോകത്തില്ല, നോ എന്ന് പറഞ്ഞിടത്ത് പോവുകയും ചെയ്യും. അതാണ് ഒരു കാലഘട്ടം വളർന്നു വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാമ്മ കാണിച്ചു തരുന്ന വലിയ സന്ദേശം, പിതാവായ ദൈവത്തോട് യെസ് എന്ന് പറഞ്ഞു, സാത്താനോട് നോ എന്ന് പറഞ്ഞു. കർത്താവും പിതാവായ ദൈവത്തോട് യെസ് എന്ന് പറഞ്ഞു, സാത്താനോട് ദൂരെ പോകുക എന്ന് പറഞ്ഞു. അതെ, അപ്പം കർത്താവിനോട് യെസ് എന്നും സാത്താനോട് നോ എന്ന് പറയുവാനുള്ള ഒരു മിടുക്കാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ അടിസ്ഥാനം. നേരെ തിരിച്ചല്ല. അതുകൊണ്ട് ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കൾ വളർന്നു വരുവാൻ അച്ഛൻ ആശംസിക്കുകയാണ്. ടു എ സ്കൈലാർക്ക് എന്ന പേരിൽ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ ഗ്രന്ഥകർത്താവ് ആംഗ്ലേയ സാഹിത്യകാരനായ പി ബി ഷെല്ലിയാണ്. അദ്ദേഹം പക്ഷികളെ വിളിക്കുന്നത് ബ്ലിത്ത് സ്പിരിറ്റ് എന്നാണ്. എന്താണ് എൻ്റെ അർത്ഥം? പക്ഷികൾ സ്വർഗത്തിൽ നിന്നോ അതോ അതിനടുത്തു നിന്നോ വന്നവരാണ്. പരിശുദ്ധാമ്മ സ്വർഗത്തിൽ നിന്ന് വന്ന് അത് ആ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി എടുക്കപ്പെട്ടു. സ്വർഗാരോപണ തിരുനാൾ. എല്ലാവർക്കും സ്വർഗാരോപണ തിരുനാൾ ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്.